ഇന്ന് എന്റെ ഫ്രണ്ടേ ഒരു കാര്യം ചോദിച്ചു. അവന് അവന്റെ കുറച്ച് എമൗണ്ട് ഉണ്ട്, അപ്പൊ അവനത് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ ഓൾറെഡി മാർക്കറ്റ് ഹൈ ആണല്ലോ, അപ്പൊ എങ്ങനെയാണ് അത് നമ്മൾ അതിന്റെ ഇപ്പോഴത്തെ രീതിയിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം? സ്ഥിരം സംശയം ചോദിച്ച് ഓക്കെ, ഇത് രണ്ട് എടുക്കാം, ഇൻവെസ്റ്റ് ചെയ്യാം, ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാം. ബിക്കോസ് മാർക്കറ്റിന് അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല. ഹൈല എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ ദിവസവും ഓൾ ടൈം ഹൈ ഉണ്ടായിക്കൊണ്ടിരിക്കല്ലേ, അപ്പൊ അങ്ങനെ ഒരു ഹൈല എന്നൊരു കൺസെപ്റ്റ് ഇല്ല. ഓക്കെ, സ്റ്റിൽ വേറൊരു കാര്യമുള്ളത്, ഒരു ലങ്സം വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ, ഇച്ചിരി കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ വേണമെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം, അടുത്തൊരു ഡിപ്പ് വന്ന് ഒരു സപ്പോർട്ട് എടുക്കുന്ന തോന്നുന്ന സമയത്ത് ബൈ ചെയ്യാം. പക്ഷെ അതിനുപരി രണ്ട് കാര്യങ്ങളുണ്ട്, എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, ഇത്തിരിശ്ശി തിരിശ്ശി ഷെയർ മേടിച്ചിടാൻ ഉദ്ദേശമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ മാർക്കറ്റ് എവിടെ നിൽക്കുന്ന സ്റ്റേജ് ഒരു പ്രശ്നമല്ല. ഓക്കെ, കാരണം നിഫ്റ്റി ഇപ്പം 21,000 ആയാലും പല ഷെയറുകളും ഇപ്പോഴും ചീപ്പ് പ്രൈസിൽ നിൽക്കുന്ന ഷെയർ ഉണ്ട്, നല്ല ബ്രാൻഡഡ് ഷെയറുകൾ. ഫോർ എക്സാമ്പിൾ ടാറ്റാ സ്റ്റീൽ, HDFC ബാങ്ക്, ഇതൊന്നും വലിയ ഹൈ ആയിട്ടില്ല, ഇപ്പോഴും ബൈസോണി തന്നെയാണ്, ഇതിപ്പോ വൈകി തുടങ്ങാം. സോ അങ്ങനെയുള്ള ഒരു താഴെ കിട്ടുമ്പോൾ സന്തോഷിക്കാം, ഇത്തിരിയും ചീപ്പ് പ്രൈസിൽ ഇത് മേടിച്ച് ആവറേജ് ചെയ്യാനുള്ളൊരു സ്റ്റേജിലാണല്ലോ നിൽക്കുന്നത് എന്നുള്ളത്. ആൻഡ് വേറൊരു കാര്യം ഇതിൽ പറയാനുള്ളത്, ബൈ ചെയ്യാം ഞാൻ പറഞ്ഞതിന്റെ കാര്യം, നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി ഒക്കെയാണ് ഹൈ ആയിട്ടുള്ളൂ, ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് ഇപ്പോഴും അതിന്റെ ലോവർ ചീപ്പ് പ്രൈസിൽ നിൽക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, HDFC ബാങ്ക് എനിക്കൊരു 1,500 താഴെ ബൈസോണാണ്, അതിന് താഴെ എന്തോരം കിട്ടിയാലും നമ്മൾ ബൈസോണിൽ ചെയ്യും. ടാറ്റാ സ്റ്റീല് ചീപ്പ് പ്രൈസിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ഇവൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് കൂടി പോയാലും 21 ആണെങ്കിലും അത് ഇപ്പോഴും കുഴപ്പമില്ലാത്ത ബൈസോണിലാണ്. അപ്പൊ ഏതെങ്കിലും സ്റ്റോക്ക് ഇപ്പൊ കറന്റ് സപ്പോർട്ടിലുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഇഷ്ടം പോലെ സ്റ്റോക്കുകൾ ഉണ്ടാവും, അത് അതിന്റെ സപ്പോർട്ട് എടുത്ത് പോകുന്നു. ഒരു ഒരു ലാർജ് ടൈം ഫ്രെയിമിൽ, ഒരു 1 day, ഒരു 1 week ടൈം ഫ്രെയിമിൽ, ഒരു മേജർ ലെവലിൽ വന്ന് സപ്പോർട്ട് എടുത്ത് പോകുന്ന ഫണ്ടമെന്റലി നല്ലൊരു ഫണ്ടമെന്റലി സ്ട്രോങ് എന്ന് ഞാൻ പറയുന്നില്ല, നല്ലൊരു കമ്പനി, എനിക്ക് നല്ല കാഴ്ചപ്പാടുള്ള ഒരു കമ്പനി ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. സോ മാർക്കറ്റ് എത്ര പോയി എന്നുള്ളത് വൺ തിങ് ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ ഇൻവെസ്റ്ററെ സംബന്ധിച്ച് വേറെ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട്. നിഫ്റ്റി ഹൈയിലാണെങ്കിലും കുറെ സ്റ്റോക്കുകൾ ബൈസോണിൽ നിൽക്കുന്ന, ഒരു സപ്പോർട്ടിൽ നിൽക്കുന്ന സ്റ്റോക്കുകൾ ഉണ്ടാവും, അത് കണ്ടുപിടിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡ്, SIP മോഡൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് മാർക്കറ്റ് എവിടെ വന്നാലും പ്രശ്നമില്ല, നല്ല സ്റ്റോക്കുകളിൽ എല്ലാ മാസവും ഇത്ര ഇത്ര എമൗണ്ട് വെച്ച് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അല്ല, ഒരു വലിയ ലക്ഷം, ഒരു 10-50 lakh രൂപ ഒറ്റയടിക്ക് മേടിക്കണമാണെങ്കിൽ അങ്ങനെയുള്ളവരോട് വേണമെങ്കിൽ ഒന്ന് ചവിട്ടിക്കോ, ഒന്നുകൂടി മാർക്കറ്റ് ഒന്നൊരു കറക്ഷൻ, ഒന്നൊരു സപ്പോർട്ട് നിഫ്റ്റി എടുക്കുന്ന സമയത്ത് ബൈ ചെയ്ത് തുടങ്ങിയാലും മതി. ഇപ്പൊ ഞാനാണെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഇത് ഞാൻ പെർമിഷനോട് കൂടി ഞാൻ അവന് ഈ വീഡിയോ അയച്ചു കൊടുത്തോട്ട്, ആൾക്ക് ഉപകാരപ്പെടുമായിരിക്കും. എന്തായാലും പിടിച്ചാൽ ബാക്കിയുള്ളവർക്ക് ഇട്ടു കൊടുത്തോ, എന്തായാലും അത് പോസിറ്റീവ് കാര്യമല്ലേ പറഞ്ഞു. ഷുവർ ഷുവർ, താങ്ക് യു.